അനന്തം അജ്ഞാതം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2018 December 30 മുതൽ 2019 January 5 വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. 2018 ഒരുവിധം കഴിഞ്ഞുപോയി. ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നല്ലതും ചീത്തയായിട്ടുള്ള ഫലങ്ങളായിരുന്നു. കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2018 വളരെ മോശമാണ്. കാരണം ദുരിതപൂർണമായിട്ടൊരു വർഷമായിരുന്നു കഴിഞ്ഞ 2018. പ്രളയത്തോടുകൂടി തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പലർക്കും പലതും നഷ്ടപ്പെട്ട ഒരു വർഷമാണ് 2018. പക്ഷേ കേരളത്തെ സംബന്ധിച്ചോളം 2018 പോലെ തന്നെ 2019 അത്ര അനുകൂലമല്ല. കാരണം കേരളത്തിനിപ്പോൾ കണ്ടേശിനിയാണ്. അതുകൊണ്ട് തന്നെ ഈ 2019 പ്രകൃതിക്ഷോഭങ്ങളും പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും രോഗ അരിഷ്ടതകളും പല വിധത്തിലുള്ള ഭരണമാറ്റങ്ങളും അതുപോലെ ഭരണ പ്രതിസന്ധികളും തൊഴിൽപരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്ക് എല്ലാ വിധത്തിലും ബുദ്ധിമുട്ടുകളും കാർഷിക മേഖലയ്ക്കും സാമ്പത്തിക മേഖലയ്ക്കും എല്ലാം കനത്ത പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത 2019 തുടർന്ന് കാണും. ഭാരതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2019 കഴിഞ്ഞ ഏകദേശം ഒരു 10-15 വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2019 ശുഭ സമയമാണ്. പ്രത്യേകിച്ചും 2019 ഭാരതം വളരെ ഒരു നല്ലൊരു നിലയിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറ്റുള്ള എല്ലാ രീതിയിലും ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് ഒരു അല്പൊരു ശമനം 2018 അപേക്ഷിച്ച് നോക്കുമ്പോൾ 2019 വളരെ നല്ലതാണ്. പിന്നെ വ്യക്തികളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ 27 നക്ഷത്രങ്ങൾക്കും 12 രാശികൾക്കുമുള്ള ഒരു 2019 എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടി പലർക്കും ആഗ്രഹം തോന്നും. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രം മേടരാശിക്കാരെ സംബന്ധിച്ചോളം നല്ല ഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം 2019. പുതിയ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ചും കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽച്ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതൃസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്ര അനുകൂലമല്ല. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ പലവിധത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യതയും ഈ വർഷം കാണുന്നുണ്ട്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെടും. അതെല്ലാം അതിജീവിക്കാൻ സാധിക്കും. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് തൊഴിച്ചുന്നവർക്ക് കൃഷിനാശത്തിനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ധനനഷ്ടത്തിനോ സാധ്യത ഈ വർഷം കാണുന്നുണ്ട്. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 75% ഗുണാനുഭവങ്ങളും ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും ഈ 2019 പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുന്നത് വളരെ നന്നായിരിക്കും. ഹലോ, പറയൂ. അതെ, ആറ്റലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു? പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1991 18 ഡിസംബർ 1991. സമയം പറയൂ. 3:33 PM അല്ലേ? ഭരണി നക്ഷത്രമാണോ? ഭരണി നക്ഷത്രം ആരുടെ ജാതകമാണ്? ഭരണി നക്ഷത്രത്തിന് 2019 May 24 ചൊവ്വാ ദശയിൽ ശനിയുടെ പീരീഡാണ്. സമയദോഷം ജാതകപ്രകാരം ചെറിയ പാപദോഷം കാണുന്നുണ്ട്. വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം വേണം യോജിപ്പിക്കാൻ. ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കുന്ന വിവാഹത്തിന് സാധ്യതയുണ്ട്. ഇപ്പോൾ സമയദോഷം ആരോഗ്യപരമായിട്ട് മാത്രം ഒരു വർഷത്തേക്ക് അത്ര നല്ല പീരീഡല്ല. എന്താണ് അറിയാനുള്ളത്? എന്താണ്? വിദേശത്ത് പോകാൻ സമയം അനുകൂലമാണോ എന്ന് ചോദിക്കുന്നത്? ആ, വിദേശത്ത് പോകാനുള്ള ജാതകത്തിൽ ഇപ്പോൾ സമയം ശനിയുടെ പീരീഡ് 2019 May 24 നല്ല സമയമാണ്. 2019 May 24 സമയം വിദേശത്ത് പോകാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. ദോഷങ്ങളൊന്നും കാണുന്നില്ല. ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകേരിത്തിൻ്റെ 30 നാഴികയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം 2019 വളരെ നല്ലതാണ്. സുഖവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ദാമ്പത്യ സുഖവും ഭാഗ്യപുഷ്ടിയും നിറഞ്ഞൊരു വർഷമാണ് 2019. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യതയുണ്ടാവും.
ഉന്നത വിദ്യയ്ക്കും അല്ലെങ്കിൽ മറ്റൊരു വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളും വളരെ നന്നായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമാണ്. ദാമ്പത്യം വളരെ നാളുകളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്കും 2019 വളരെ നല്ലതാണ്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്കും സന്താന ലബ്ധിക്കും സാധ്യത വളരെ കൂടുതലാണ്. എന്നാലും പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും 2019. മിഥുനരാശി. മകരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുടവത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം 2019 വളരെ നല്ല സമയമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. ദാമ്പത്യപരമായിട്ടും ആരോഗ്യപരമായിട്ടും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും വിവാഹ കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളോ തീരുമാനങ്ങളോ ഉണ്ടാവും. വിവാഹം നടക്കും. ദാമ്പത്യ കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും അല്പമൊരു തടസ്സമുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം നടക്കാൻ സാധ്യതയുണ്ട്. കടം വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കടം വാങ്ങുന്നതും വളരെ സൂക്ഷിക്കുക. തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഈ വർഷം 2019 പ്രതീക്ഷിക്കാം. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ശാരീരികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ നിറഞ്ഞൊരു വർഷമാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. വ്യാഴത്തിൻ്റെയും ശനിയുടെയും നില അത്ര അനുകൂലമല്ല. ഏകദേശം 2019 പകുതിയോടുകൂടി ചെറിയൊരു മാറ്റവും പ്രതീക്ഷിക്കാം. ഹലോ, ആറ്റുകാലേഷൻ, എവിടെ നിന്ന് വിളിക്കുന്നു? എവിടുന്നാ? ഇരിങ്ങാലക്കുട, തൃശ്ശൂർ ഡിസ്ട്രിക്ട് അല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 10/7/2003. സമയം പറയൂ. 1:30 PM അല്ലേ? അനിയുടെ നക്ഷത്രമാണോ? അനിയുടെ നക്ഷത്രം ആരുടെ ജാതകമാണിത്? ജനിച്ച സ്ഥലം തൃശ്ശൂരാണോ? ജാതകത്തിൽ ഇപ്പൊ ബുധദശയിൽ ബുധനാണ്. ശനിദശ തീർന്നു. ബുധനിൽ ബുധൻ 2017 July 24 മുതൽ 2019 December 21 വരെ ബുധദശയിൽ ബുധന്റെ പീരീഡാണ്. ജാതകത്തിൽ വിദ്യയ്ക്ക് തടസ്സം വരാതെ നോക്കണം. കുറച്ച് അലസതയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഏടശനി കാലമാണ്. അല്പം മുൻകോപമൊക്കെ ഉണ്ടാവും. കാലിന് അസ്വസ്ഥതയൊക്കെ വരാം. പിന്നെ ഉദരരോഗത്തിനും സാധ്യതയുണ്ട്. ജനനം കൊണ്ട് അച്ഛൻ അത്ര നല്ലതല്ല. കുറച്ച് അരിഷ്ടതകളൊക്കെ ഉണ്ടാവും. പിതൃസ്വഭാവ കുറവ്. ഏതായാലും ജാതകപ്രകാരം അടുത്ത ഒരു വർഷം കൂടെ സമയം അത്ര നല്ലതല്ല. നന്നായിട്ട് പഠിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർക്കിടരാശി. പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർ പൊതുവേ ഈ വാരത്തിൽ ഈ വർഷത്തിൽ ഗൃഹവാഹനാദി കാര്യങ്ങൾക്ക് അനുകൂല സമയമാണ്. അതായത് ഈ വർഷം വീട് വയ്ക്കാനോ സ്ഥലം വാങ്ങിക്കാനോ മറ്റ് കാര്യങ്ങൾക്കെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിവാഹാദി കാര്യങ്ങൾക്ക് അനുകൂലമാണ്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എല്ലാ കാര്യത്തിലും ഒരു മെച്ചമായിട്ടൊരു വർഷമായിരിക്കും 2019. 2019 അവസാനം അത്ര അനുകൂലമല്ല. എങ്കിലും 2019 തുടക്കം വളരെ ശുഭകരമാണ്. ഏത് കാര്യത്തിനും വിജയസാധ്യത കാണുന്നുണ്ട്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയസാധ്യത ഉണ്ടാവും. പൊതുവേ വാഹനം വാങ്ങിക്കുന്നതിനും വീട് വയ്ക്കുന്നതിനും പിന്നെ സന്താന ലബ്ധിക്കും വിവാഹം ലബ്ധിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്ക് കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾക്കും എല്ലാം അനുകൂല സമയമാണ്. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ സർപ്പപ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ്. ചിങ്ങരാശി. മഖം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2½ നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് പൊതുവെ ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാം. എങ്കിലും മനസ്സമാധാനം പൊതുവെ കുറയും. സന്താനങ്ങളാൽ സുഖക്കുറവ് അനുഭവപ്പെടും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹോദരാദികൾ പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സിന് അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും പുതിയ വീടിൽ താമസത്തിനോ ഗൃഹവാഹനാദി ഗുണം ഈ വർഷം ഉണ്ടാകും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനോ
അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ പുതിയ ഗൃഹത്തിൽ താമസിക്കുന്നതിനൊക്കെ വളരെ അനുകൂലമായിട്ടൊരു വർഷമായിരിക്കും ആഗ്രഹം. ആഗ്രഹം നടക്കും. ചെറിയ ചെറിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ആഗ്രഹ സാഫല്യം വരുന്ന അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു വർഷമായിരിക്കും 2019. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്കും വിവാഹ സാധ്യത തെളിഞ്ഞു വരും. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 2019 പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാൻ സാധ്യതയുണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം, എവിടെ നിന്ന് വിളിക്കുന്നു? കൊച്ചിയിൽ നിന്നാണ്. പറയൂ, ജനിച്ച തീയതി പറയൂ. 2006 ഒക്ടോബർ 23. സമയം പറയൂ. 12:12 PM അല്ലേ? എവിടെ ജനിച്ച സ്ഥലം? കൊച്ചി തന്നെ. ചോതി നക്ഷത്രമാണോ? ചോതിക്ക് ജാതകത്തില് 2020 സെപ്റ്റംബർ 26 വരെ വ്യാഴദശയിൽ ശുക്രന്റെ അപകാരകാലമാണ്. സമയദോഷം ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നല്ല സമയമാണ്. എന്താണ് അറിയാനുള്ളത്? വിദ്യാഭ്യാസത്തിന് ജാതകപ്രകാരം ദോഷങ്ങളായിട്ടൊന്നും കാണുന്നില്ല. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗമുണ്ട്. ഇതുവരെയും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അലസരമുണ്ടായിരുന്നു, അതെല്ലാം മാറിയിട്ടുണ്ട്, നല്ല കാലം തുടങ്ങിയിട്ടുണ്ട്, പൊതുവെ ദോഷങ്ങളൊന്നും ഇല്ല. കന്നിരാശി. ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരിയുടെ ആദ്യത്തെ 30 നാഴിയും കൂടി ചേരുന്ന 2½ നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് കണ്ടകശനി കാലമാണ്. അതുകൊണ്ട് തന്നെ 2019 അത്ര അനുകൂലമല്ല. ഗൃഹസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ശാരീരിക ക്ലേശങ്ങളും മനസ്സിന് സമാധാനക്കുറവുകളും അലച്ചിലും ഈ 2019 പകുതി കഴിഞ്ഞ് ഉണ്ടാവും. പകുതി വരെ ഉണ്ടാവും. 2019 അവസാനം കുറച്ചൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. എങ്കിലും വളരെ നല്ല അനുകൂലമായിട്ടുള്ള സമയമൊന്നും പ്രതീക്ഷിക്കാനില്ല. എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാവും. അപകീർത്തി വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. തസ്കരഭയം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിക്കണം. ഭൂമി നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ വാഹനം സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾക്കോ മറ്റുള്ളവരുടെ ശത്രുതകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അപ്രീതികളൊക്കെയോ തൊഴിൽപരമായിട്ടുള്ള പ്രയാസങ്ങളോ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. കണ്ടകശനി കാലമായിട്ട് മനസ്സമാധാനം പൊതുവെ കുറയും. ദോഷപരിഹാരമായിട്ട് ഈ പ്രത്യേകിച്ച് 2019 വളരെ സൂക്ഷിക്കുക. ദോഷപരിഹാരമായിട്ട് ശനിപ്രീതി വരുത്തുക. ശാസ്താക്ഷേത്രത്തിൽ പോകുന്നതും നീലവസ്ത്രം ധരിക്കുന്നതൊക്കെ നന്നായിരിക്കും. തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാരെ സംബന്ധിച്ചോളം 2019 വളരെ അനുകൂലമാണ്. കുറേ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന തുലാരാശിക്കാരെ സംബന്ധിച്ചോളം 2019 എന്ന് പറയുന്നത് വളരെ അനുകൂലമാണ്. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറി മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വളരെ നാളുകളായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന വിവാഹ സാധ്യത തെളിഞ്ഞു വരും. വിവാഹം നടക്കാം. ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരങ്ങളോ അവാർഡുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ പ്രീതി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മനസ്സമാധാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നില മെച്ചമായിരിക്കും. കടബാധ്യതകളൊക്കെ മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാ വിധത്തിലും കുടുംബപരമായിട്ടും പിന്നെ സാമ്പത്തികമായിട്ടും സഹോദരങ്ങൾ മുഖേനയും കർമ്മസംബന്ധമായിട്ടും എല്ലാ വിധത്തിലും നേട്ടങ്ങൾ നിറഞ്ഞൊരു വർഷമായിരിക്കും 2019 തുലാരാശിക്കാർക്ക്. കലാപരമായി ബന്ധപ്പെട്ട് തോച്ചുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, സിനിമാ രംഗത്ത് ഗായകരായിട്ടുള്ളവർക്ക് എല്ലാ വിധത്തിലും പുതിയ അവസരങ്ങൾ ലഭിക്കും. അതുപോലെ സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞാലും അത് വിജയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എല്ലാ വിധത്തിലും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടാവും. സർവം വികായ ചിന്ത്യം ഭാഗ്യക്ഷം പ്രാണീനാം വിശേഷണം. എന്തൊക്കെ ഉണ്ടെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ എല്ലാ വിധത്തിലും ഒരു രക്ഷ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെ കഴിവുകൾ ഉണ്ടായിരുന്നാലും അത് ആദരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, അത് മറ്റുള്ളവർ ബഹുമാനിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു ഭാഗ്യം വേണം. അപ്പം കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല, ഈശ്വരാധീനം വേണം. ഏതായാലും ഈ 2019 തുലാരാശിക്കാരെ സംബന്ധിച്ചോളം സന്തോഷിക്കാനുള്ള വക നൽകുന്നതാണ്, നന്നായിരിക്കും. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനീഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചോളം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്.
സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകളും മനോവിഷമങ്ങളും അനുഭവപ്പെടും. ചെയ്യാത്ത കുറ്റത്തിന് പോലും അപകീർത്തി കേൾക്കാൻ സാധ്യത ഈ വർഷത്തിൽ കൂടുതലാണ്. 2019 വളരെ സൂക്ഷിക്കണം. ജന്മവ്യാഴകാലവും ഏഴരശനിയുടെ കാലവും, അപ്പോൾ അങ്ങനെ എല്ലാ വിധത്തിലും കുറച്ചൊരു മാനസികമായിട്ടും ശാരീരികമായിട്ടും കുടുംബപരമായിട്ടും കുറച്ച് അസ്വസ്ഥത നിറഞ്ഞൊരു വർഷമാണ് ഈ വർഷം. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും. വയസ്സായിട്ടുള്ള മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും. ഏഴരശനിയുടെ അവസാന കാലമാണ്. വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബപരമായിട്ടും ബന്ധുക്കൾ മുഖേനയും ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിൽ കേസോ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ളൊരു വിധി വരാൻ വളരെ പ്രയാസമായിരിക്കും. നീട്ടിക്കൊണ്ടു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 2019 ശുഭകരമല്ല. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം 2019 സന്തോഷിക്കാനുള്ള വകയില്ല. പല വിധത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും മറ്റുള്ള മാനസികമായിട്ടുള്ള ടെൻഷനും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അത്ര അനുകൂലമല്ല. വളരെ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. എന്ത് കാര്യം ഇറങ്ങിക്കഴിഞ്ഞാലും തടസ്സങ്ങളും ധനനഷ്ടവും മനോവിഷമവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക, വിഷ്ണുപ്രതി വരുത്തുക, ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അതുപോലെ തന്നെ നോക്കുമ്പോൾ ഈ 2019 പകുതിക്ക് ശേഷം അല്പം ഒരു സമാധാനവും ഈ വൃശ്ചിക രാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹലോ, ആറ്റുകാലാശൻ എവിടെ നിന്ന് വിളിക്കുന്നു? ജനിച്ച തീയതി പറയൂ. 28/11/1985. സമയം 1:30 PM. എവിടെ, കോട്ടയത്താണോ ജനിച്ചത്? പുരുഷജാതകമാണോ? പുരുഷജാതകമാണ്. ആൺകുട്ടിയാണോ? രോഹിണി നക്ഷത്രമാണോ? രോഹിണി നക്ഷത്രത്തിന് 32 വയസ്സും 11 മാസമായി. ഇപ്പം വ്യാഴദശയിൽ ബുധനാണ്. 2019 June 24 വ്യാഴദശയിൽ ബുധൻ്റെ അപകാരകാലമാണ്. കഴിഞ്ഞൊരു 3-4 വർഷക്കാലം ദോഷകാലമായിരുന്നു. കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും കപക്കെട്ടൊക്കെ വരും. മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സമയം അനുസരിച്ച് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വിഷമങ്ങളെല്ലാം ഈ 2019 മാറിക്കിട്ടും. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.5 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് പൊതുവേ ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റവും അല്ലെങ്കിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെ സ്ഥിതിയും അനുകൂലമല്ല. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2019 ധനുരാശിക്കാരെ സംബന്ധിച്ചോളം ശുഭസൂചകമല്ല. കുറച്ച് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ടെൻഷനോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വീട് നഷ്ടപ്പെട്ടവർക്കാണെങ്കിൽ അത് വയ്ക്കാൻ അല്ലെങ്കിൽ വീട് കിട്ടാനോ അല്ലെങ്കിൽ വീട് ലഭിക്കാനൊക്കെ സാധ്യത തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടുകളുണ്ടാവും. മനസ്സമാധാനം പൊതുവെ കുറയും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് കുറച്ച് നന്നായിരിക്കുമെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ദാമ്പത്യപരമായിട്ടും സാമ്പത്തിക കാര്യങ്ങളിലും വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ് 2019. പുതിയ പ്രവർത്തനങ്ങൾക്കൊന്നും അനുകൂലമല്ല. സാധാരണക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും വലിയ വലിയ ബിസിനസ്സുകാർക്കും പിന്നെ പ്രത്യേകിച്ച് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും പ്രവർത്തിക്കുന്നവർക്കും 2019 ശുഭകരമല്ല. ധനനഷ്ടത്തിനും ശാരീരിക ക്ലേശങ്ങൾക്കും വീഴ്ചകളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാനുള്ള സാധ്യത 2019 കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും സൂക്ഷിക്കുക. വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ശ്രദ്ധിക്കുക. സാമ്പത്തിക നഷ്ടം വരാതെ സൂക്ഷിക്കുക. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക. വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതുപോലെ ശിവക്ഷേത്ര ദർശനവും വളരെ നന്നായിരിക്കും. പ്രയാസങ്ങളൊക്കെ മാറി, അസ്വസ്ഥതകളൊക്കെ മാറി, വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാരെ സംബന്ധിച്ചോളം ശാരീരികമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവാം. ദാമ്പത്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളുണ്ടാവും. എങ്കിലും സാമ്പത്തിക നില മെച്ചമായിരിക്കും. 2019 വളരെ അനുകൂലമായിട്ടുള്ളൊരു വർഷമാണ് മകരരാശിക്കാർക്ക്. എന്ത് കാര്യം ഇറങ്ങിക്കഴിഞ്ഞാലും വിജയസാധ്യമുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വിഷമങ്ങളോ മനോദുഃഖങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഈ 2019 മാറിക്കിട്ടും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സന്തോഷം ലഭിക്കും.
ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളുണ്ട്, അതെല്ലാം അതിജീവിക്കാൻ സാധിക്കും. എന്ത് പുതിയ പ്രവർത്തനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാലും വിജയസാധ്യത ഉണ്ടാവും. വളരെ ആലോചിച്ച ശേഷം മാത്രം ഇറങ്ങണം. ഏഴരശ്ശനി ഉണ്ട് എങ്കിൽ പോലും പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യതയുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നന്നായിരിക്കും. പുതിയ പ്രവർത്തനങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ്. വളരെ നാളുകളായിട്ട് വീട് വയ്ക്കുന്നതിന് സ്ഥലം വാങ്ങിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2019 മകരം രാശിക്കാർക്ക് വളരെ നല്ലതാണ്. കുംഭരാശി. അവിടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചെറിയും പൂരിട്ടായും മുക്കാലും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം 2019 തുടക്കം തൊഴിൽപരമായിട്ട് നല്ലതല്ല. പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും തൊഴിൽ തടസ്സങ്ങളും ശത്രുദോഷങ്ങളും തൊഴിൽ രംഗത്തുള്ള പ്രതിസന്ധികളും 2019 മധ്യത്തോടുകൂടി ഒന്ന് മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2019 ഏകദേശം അവസാനം വരെ ഇടയ്ക്കിടയ്ക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും തൊഴിൽപരമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചെറിയ തടസ്സങ്ങളുണ്ടാവാം. എങ്കിലും ശനിയുടെ അനുകൂല സ്ഥിതി കാരണം കുറച്ചൊരു മാറ്റവും പ്രതീക്ഷിക്കാം. അപ്പോൾ കുറച്ച് പ്രതിസന്ധികളും പ്രയാസങ്ങളും, പ്രത്യേകിച്ചും ഈ രാശിയിലാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചോളവും നോക്കിക്കഴിഞ്ഞാൽ 2019 പകുതിക്ക് ശേഷം അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെ ഓരോ രാശിക്കാർക്കും ഓരോ രാജ്യങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ അവരുടെ രാജ്യങ്ങളുടെ സ്ഥിതി അനുസരിച്ചായിരിക്കും, അവരുടെ ഗ്രഹങ്ങളുടെ മാറ്റം അനുസരിച്ചാണ് ആ രാജ്യത്തുള്ള ഒരു നല്ല ഫലങ്ങളും ചീത്ത ഫലങ്ങളും അനുഭവപ്പെടുന്നത്. ഏതായാലും നമുക്ക് ആ രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ കാര്യം നോക്കുമ്പോൾ തന്നെ പൊതുവായിട്ട് നോക്കിയാൽ 2019 നല്ലതാണ്. അതുപോലെ കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം മൊത്തത്തിൽ നോക്കുമ്പോൾ തൊഴിൽപരമായിട്ട് 2019 പകുതി വരെ മോശവും അതിനുശേഷം നല്ലൊരു മാറ്റവും പ്രതീക്ഷിക്കാം. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. ദാമ്പത്യപരമായിട്ട് 2019 നന്നായിരിക്കും. മനസ്സിന് സന്തോഷവും സമാധാനം നിറഞ്ഞൊരു വർഷമായിരിക്കും 2019. തൊഴിൽപരമായിട്ടും കലാപരമായിട്ടും ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും ബിസിനസ് മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് 2019 പകുതി വരെ മോശമാണെങ്കിലും വലിയ ദോഷങ്ങളില്ലാതെ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ തരണം ചെയ്യാൻ 2019 സാധിക്കും. പൊതുവായിട്ട് 2019 പകുതിക്ക് ശേഷം ഈശ്വരാധീനം കാണുന്നുണ്ട്. എന്ത് കാര്യം ഇറങ്ങിക്കഴിഞ്ഞാലും വിജയസാധ്യത ഉണ്ടാവും. മീനൻ രാശി. പൂരിട്ടായുടെ അവസാനത്ത് 15 നാഴി ഉത്രട്ടായ രേവതിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് മീനൻ രാശി. മീനരാശിക്കാരെ സംബന്ധിച്ചോളം 2019 വളരെ അനുകൂലമാണ്. തൊഴിൽപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അനുഭവപ്പെടുമെങ്കിലും 2019 ശുഭസൂചകമാണ്. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സന്തോഷം ലഭിക്കും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാവും. വളരെ നാളുകളായിട്ട് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ലബ്ധിക്ക് സാധ്യതയുണ്ട്. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമാണ്. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. പിതാവിൻ്റെ സ്വത്തുക്കളോ പിതൃസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള ഇതുണ്ടാവും. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് നാളുകളായിട്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ച് എന്തെങ്കിലും തടസ്സങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനവും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളും ഭാഗ്യവൃഷ്ടിയും 2019 പ്രതീക്ഷിക്കാം. എങ്കിലും 2019 അവസാനത്തോടുകൂടി വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നുണ്ട്. ആ സമയം 2019 അവസാനം തൊഴിൽപരമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തൊഴിൽ പ്രതിസന്ധികളും 2019 അവസാനം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാഞ്ചന വേണുഗോപാൽ ഡോംബവലി. അവിടെ നിന്ന് എഴുതുന്ന എഴുത്താണ്, താനെയിൽ നിന്ന് എഴുതുന്ന എഴുത്താണ്. ബഹുമാനപ്പെട്ട സാറിന്, ഞങ്ങൾ താമസിക്കുന്ന മുംബൈയിലുള്ള ഡോംബവലി എന്ന സ്ഥലത്താണ് എൻ്റെ മകന് വേണ്ടിയാണ് കത്തെഴുതുന്നത്. അവൻ്റെ ജനനസ്ഥലം കോട്ടയമാണ്. 7/2/1989 ഇതാണ് ജനന തീയതി. സമയം 4:50 PM. അവൻ്റെ ജോലിയുടെ വിവാഹത്തിൻ്റെയും കാര്യം അറിയണം. ദയവായി ഏഷ്യാനെറ്റിലൂടെ മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാഞ്ചന വേണുഗോപാലാണ് എഴുതിയിരിക്കുന്നത്. ജാതകപ്രകാരം ചതയൻ നക്ഷത്രമാണ്. ചതയൻ നക്ഷത്രത്തിന് 2020 May 14 വരെ ശനിദശയിൽ ശനിയുടെ ഉപകാരകാലം. വിവാഹത്തിനും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ ഈ വർഷം അത്ര നല്ലതല്ലെങ്കിൽ പോലും 2020 May 14 വരെയുള്ള സമയം, 2019-20 വളരെ അനുകൂലമാണ്. ചെറിയ പാപദോഷം കാണുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറ് ദിക്കുന്ന വിവാഹത്തിന് സാധ്യതയുണ്ട്. ഏതായാലും ജാതകം കൊള്ളാം, നല്ലൊരു ഭാവി ഉണ്ടാവും. 2019 തന്നെ വിവാഹം നടക്കാനും യോഗം കാണുന്നുണ്ട്. മറ്റു ദോഷങ്ങളൊന്നും കാണുന്നില്ല.
കത്തുകൾ അയക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ അനന്തം അജ്ഞാതം ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ് പുളിയറോ കോണം വി ഒ തിരുവനന്തപുരം 6955573. വീണ്ടും അനന്തം അജ്ഞാതം അടുത്ത വെള്ളിയാഴ്ച രാവിലെ UAE ടൈം 7:30 മിഡിൽ ഈസ്റ്റിലും ഞായറാഴ്ച രാവിലെ 6:30 ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക.